ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ന് സൗഭാഗ്യ ദിനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഭാഗ്യം ലഭിച്ചു. ത്രിപുരയിലെ രാമക്ഷേത്രത്തിലും ദർശനം നടത്താൻ സൗഭാഗ്യമുണ്ടായി. കേരളത്തിന്റെ വികസനോത്സവത്തിൽ പങ്കെടുക്കാനും അവസരം കിട്ടിയെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ പൂർത്തിയാക്കിയ 4000 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരു എന്ന് വിശേഷിപ്പിച്ച് അനിൽ കെ ആന്റണി. മൂന്നാം തവണയും NDA അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോദിയുടെ ഗ്യാരണ്ടിയിലൂടെ ജർമ്മനിയും ജപ്പാനെയും പിന്തള്ളി ഇന്ത്യ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും അനിൽ. പാലക്കാട് ഒറ്റപ്പാലത്ത് വാട്ടർ അതോറിറ്റി ബില്ലുകളിൽ വ്യാപക പിഴവെന്ന് പരാതി. മീറ്ററിൽ വെള്ളത്തിന്റെ ഉപഭോഗം കാണിച്ചിട്ടുള്ള വീട്ടുകാർക്ക് മിനിമം ബിൽ തുകയായി 148 രൂപയും ഒട്ടും ഉപയോഗിച്ചിട്ടില്ലാത്ത ഉപഭോക്താക്കൾക്ക് 420 രൂപയുടെ ബില്ലുമാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ നൽകിയത്. ബില്ലിലെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉപഭോക്താക്കൾ ജല അതോറിറ്റിക്ക് പരാതി നൽകി. പാലേറ്റിയൽ കെയർ സംഘടിപ്പിച്ച ജ്ഞാനമുണ്ടു പരിചരണത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പേരൂർക്കട ജില്ലാ ആശുപത്രിയിലെ ഹോം കെയർ ടീമിനോടൊപ്പം ഗൃഹസന്ദർശനം നടത്തി. പാലേറ്റീവ് പരിചരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളയമ്പലം പാതിരപ്പള്ളി വാർഡിലെ KS വേണുഗോപാൽ നായർ, അംബികാദേവി എന്നിവരെയാണ് മന്ത്രി വീട്ടിലെത്തി കണ്ടത്. വീട്ടിലെത്തിയ മന്ത്രി ഇവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഉപയോഗിച്ച് പണംതട്ടി കേസിലെ മുഖ്യപ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മറ്റൊരു കേസിൽ തീഹാർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഗുജറാത്ത് സ്വദേശി കൗശൽ ഷായാണ് കോഴിക്കോട് CJM കോടതിയിൽ എത്തിക്കുന്നത്. സുഹൃത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് കോഴിക്കോട് സ്വദേശിയിൽ നിന്നും 40,000 രൂപ കവർന്നത്. സംസ്ഥാനത്തുടുള്ള കേന്ദ്രാവഗണയിൽ ഒന്നിച്ചുള്ള സമരത്തിനില്ലെന്ന് UDF. യോജിച്ചുള്ള സമരം അണികളുടെ മനോവീര്യം തകർക്കുമെന്ന് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ ക്ഷണം UDF നിരസിക്കും. അടുത്ത UDF യോഗം വിഷയം ചർച്ച ചെയ്യും. പ്രതിപക്ഷ നേതാവും ഉപനേതാവും സർക്കാരിനെ തീരുമാനം അറിയിക്കും. കൊച്ചി രാജ്യത്തിന്റെ ഭാവി മാറ്റിമറിക്കുമെന്ന് മോദി. മെയ്ഡ് ഇൻ കേരള ലോകശ്രദ്ധയിൽ എന്ന് പിണറായി. രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് ആണ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നതെന്നും ഇത് കൊച്ചിയുടെയും ഭാരതത്തിന്റെയും ഭാവി മാറ്റിമറിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി കപ്പൽശാലയിൽ 4000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്രസക്തമാണെന്നും പ്രധാനമന്ത്രി വന്നതുകൊണ്ട് ജയിക്കാനാകില്ലെന്നും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനങ്ങൾക്കിടയിൽ മതപരമായ മിന്നിപ്പുണ്ടാക്കാനും മതത്തെയും ആരാധനാലയങ്ങളെയും രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താനാണ് BJPയുടെ ശ്രമം. എന്നാൽ ഇതൊന്നും കേരളത്തിന്റെ മതേതര മനസ്സ് സ്വീകരിക്കില്ല. ചോര വീണ്ടത് കണ്ട് ആഹ്ലാദിക്കുന്ന സാഡസ്റ്റ് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില പരമാവധി 10 രൂപ വരെ കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഉയർന്ന പണപ്പെരുപ്പം കൂടി പിടിച്ചു നിർത്താൻ ഉദ്ദേശിച്ചാണ് നീക്കം. ഇക്കാര്യത്തിൽ എണ്ണക്കമ്പനികൾ ചർച്ച തുടരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2022 ഏപ്രിൽ മുതൽ ഇന്ധനവിലയിൽ കാര്യമായ വ്യത്യാസം വരുത്താൻ എണ്ണക്കമ്പനികൾ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ധനവില പുനർനിർണ്ണയിക്കുന്ന കാര്യം പരിഗണിക്കുന്നതായാണ് വിവരം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടും നിർണായകമാകും. നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ ഗുരുതര ആരോപണവുമായി പാണക്കാട് കുടുംബാംഗം. സമസ്തയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഭീഷണി കത്ത് തയ്യാറാക്കിയതിനു പിന്നിൽ സത്താർ പന്തല്ലൂരാണെന്ന് പാണക്കാട് സമീർ അലി ശിഹാബ് തങ്ങൾ. സമസ്തയ്ക്ക് പരാതി നൽകാനാണ് നീക്കം. അതേസമയം സത്താർ പന്തല്ലൂരിനെ പിന്തുണയുമായി ഒരു വിഭാഗം സമസ്ത നേതാക്കൾ വാർത്താക്കുറിപ്പിറക്കി. ലൈവ് ന്യൂസിൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. നന്ദി.